ഇപ്പോൾ എം വി ശ്രേയാംസ് കുമാർ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അഭിപ്രായങ്ങൾ ഇതിലുള്ളവരുണ്ടാവും, അതൊക്കെ പറയേണ്ട വേദി എന്ന് പറയുന്നത് പാർട്ടി വേദികളാണ്. അതിനുള്ള സ്വാതന്ത്ര്യവും ജനാധിപത്യ മൂല്യവുമുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. കഴിഞ്ഞ 5 മാസത്തിനിടയ്ക്ക് ഇന്നത്തെ കൂടാതെ 2 ഭാരവാഹികളുടെ യോഗവും ജില്ലാ വർഷമാരുടെ യോഗവും ഒരു സംസ്ഥാന കമ്മിറ്റിയും ചേരുകയുണ്ടായി. ആ സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്ത തീരുമാനം പാർട്ടി ഐക്യകണ്ഠ്യേന മുന്നോട്ട് പോകണമെന്നും പാർട്ടിയിലേക്ക് ധാരാളം ആൾക്കാർ കടന്നു വരുന്ന സാഹചര്യത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തി അർഹമായ മന്ത്രിസ്ഥാനത്തിനടക്കം ഉള്ള നമ്മളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കണം എന്നുള്ളതാണ്. അതിൻ്റെ ആ സമയത്ത് കഴിഞ്ഞ 2 ദിവസം മുമ്പ് നടന്ന നേതൃയോഗം എന്ന രീതിയിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന യോഗം, അതിനുശേഷം നടന്ന പത്രസമ്മേളനം വളരെ ശക്തമായിട്ട് തന്നെ പാർട്ടി അപലപിക്കുകയാണ്. അത് സംഘടനാവിരുദ്ധമായ പ്രവർത്തനമാണ്. ആ കാര്യത്തിൽ വിശദമായ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ കൺക്ലൂഷനിലെത്തിയത് വളരെ കാലമായി ഒരുമിച്ച് പ്രവർത്തിച്ചു വരുന്ന സഖാക്കളാണ്. അവർ 1-2 പേര് വിളിച്ച് പാർട്ടിയുടെ ഭരണഘടന പ്രകാരം അച്ചടക്ക ലംഘനം നടന്നു കഴിഞ്ഞാൽ അവർ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളുണ്ട്. 17 നടന്ന യോഗം അതിനുശേഷം ഇന്നലെ മാധ്യമപ്രവർത്തകരെ കണ്ട് ഞങ്ങളാണ് യഥാർത്ഥ LJD എന്ന് പറഞ്ഞ രീതിയും ഈ യോഗം ശക്തമായ അപലപിക്കുകയാണ്. ഈ കാര്യങ്ങൾ, ഈ അച്ചടക്ക ലംഘനം നടത്തിയതിന് അവർക്കൊരുതെ ഷോക്കോസ് നോട്ടീസ്, അതാണ് നിയമപരമായി പാർട്ടി ആദ്യം ചെയ്തത്. പബ്ലിക്കിൽ പറഞ്ഞാണെങ്കിലും അവർക്ക് വിശദീകരിക്കാനുള്ള അവസരം നൽകാൻ തീരുമാനിച്ച് അവർക്ക് ഇന്ന് തന്നെ അതിൽ പങ്കെടുത്ത 4 ഭാരവാഹികളടക്കം 3 ജില്ലാ പ്രസിഡന്റുമാരും അടക്കമുള്ള 9 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അവരടക്കം അവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. 48 മണിക്കൂറിനകം അവരതിന് എക്സ്പ്ലനേഷൻ തന്ന് തെറ്റുതിരുത്തി പാർട്ടിയിൽ വരികയാണെങ്കിൽ ആ വാതിലുകൾ ഞങ്ങൾ അടയ്ക്കുന്നില്ല. നേരെ മറിച്ച് പാർട്ടി വിരുദ്ധ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ എടുക്കേണ്ട നടപടികളെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള തീരുമാനവും പാർട്ടി കൈക്കൊണ്ടിട്ടില്ല. അതിപ്പം പറയേണ്ട ഒന്നല്ല. അതുകൊണ്ട് ഈ പാർട്ടിയുടെ നേതൃയോഗത്തിൻ്റെ തീരുമാനം അവർ തെറ്റുതിരുത്തി തിരിച്ചു വരികയാണെങ്കിൽ ഈ പറഞ്ഞ കാരണം കാണിക്കൽ നോട്ടീസിന് വ്യക്തമായ മറുപടി നൽകി തെറ്റുതിരുത്തി തിരിച്ചു വരണം എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനി ആ തീരുമാനമെടുക്കേണ്ടത് ഈ അച്ചടക്ക ലംഘനം നടത്തിയ ആൾക്കാരാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ജനാധിപത്യ സോഷ്യലിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ അവസരം നൽകിക്കൊണ്ട് അവർ ചെയ്ത പ്രവർത്തനങ്ങൾ കൃത്യമായി ആ നോട്ടീസിൽ പ്രതിപാദിച്ചുകൊണ്ട് 48 മണിക്കൂറിനകം, ഇന്നിപ്പം ശനിയാഴ്ചയാണ്, തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്, തിങ്കളാഴ്ച സമയം പറയുന്നത് തിങ്കളാഴ്ച, അതിന് മറുപടി നൽകിയാൽ നേരത്തെ പറഞ്ഞതുപോലെ നിരവധി കാലം ഒരുമിച്ച് പ്രവർത്തിച്ച പ്രവർത്തകരിൽ നിന്നുള്ള രീതിയിൽ അവരെ പാർട്ടിയിൽ തുടരാൻ
അനുവദിക്കുന്നതിൽ പ്രയാസമില്ല. ഇതാണ് പാർട്ടി എടുത്ത തീരുമാനം. ചർച്ചകൾ പലതവണ നടന്നിട്ടുണ്ട്. ചർച്ച വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ നമ്മൾ പല രീതിയിലും ചർച്ച ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 17 മീറ്റിംഗിന് ശേഷം ചർച്ചകളൊന്നും നടന്നിട്ടില്ല. അത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ചേർന്ന് അത് റിജക്ട് ചെയ്യുന്നു. ഇപ്പം പാർട്ടിയിലെ 11 ജില്ലാ കമ്മിറ്റികൾ, പാർട്ടിയിലെ 4 ഒഴിച്ചുള്ള ഭാരവാഹികൾ, പാർട്ടിയുടെ MLA ശ്രീ KP മോഹനൻ അടക്കമുള്ള സമിതിയുടെ തീരുമാനം ആ ഒരു ഡിമാൻഡിനെ തള്ളിക്കളയുകയാണ്. നാഷണൽ സെക്രട്ടറി വർഗീയ ജോർജ് അടക്കമുള്ള, മാസ്ക് ഇട്ടുണ്ടോ ഇപ്പം മനസ്സിലാവില്ല, ഇല്ല വിട്ടുനിന്നല്ല, 4 ആൾക്കാർ, അതായത് പാലക്കാട് ജില്ലാ പ്രസിഡന്റ്, അദ്ദേഹത്തിന് സുഖമില്ല, അതിന് ആക്സിഡന്റ് ആയി കിടക്കുകയാണ്, സഞ്ചരിക്കാൻ സാധിക്കില്ല. കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഒരു കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കോടതിയിൽ ഹാജരാകുന്നുണ്ട്. അദ്ദേഹം രേഖാമൂലം വിവരം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ മകളുടെ വിദേശത്ത് ജോലിയുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂ ഇന്നാണ്, അതിന് അദ്ദേഹം പോകേണ്ടതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ലീവ് അപേക്ഷിച്ചു. അതുപോലെ തന്നെ കൊല്ലം ജില്ലാ പ്രസിഡന്റ്, കൊല്ലം ജില്ലാ കമ്മിറ്റി മെലിഞ്ഞാന്ന് കമ്മിറ്റി ചേർന്ന് പാർട്ടിയോടൊപ്പം നിൽക്കാൻ വേണ്ടി ഐക്യകണ്ഠേന തീരുമാനം എടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഈ പറഞ്ഞ കഴിഞ്ഞ 2 ദിവസം ഡെവലപ്മെന്റ് മാത്രമാണ്. അതെ, അതിൽ മൂന്ന് പ്രസിഡന്റുമാരാണ് അതിൽ പങ്കെടുത്തത്. ഇടുക്കിയില്ല, ഇല്ല, അവർ വന്നിട്ടില്ല, ഇല്ല, 4 അല്ല 3. പിന്നെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അദ്ദേഹം അവിടെ ഒരു കൺവീനറാണ് ഉള്ളത്. അവിടെ പിന്നെ അടുത്ത ആഴ്ച പിന്നെ ആ കൺവീനർ അദ്ദേഹത്തിന് അസൗകര്യം പറഞ്ഞുകൊണ്ട് അവിടെ പുതിയ പ്രസിഡന്റ് നിയമിക്കും. രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. ഈ 3 ഒഴികെ ബാക്കി 11 ജില്ലാ കമ്മിറ്റികൾ. ആ ജില്ലാ പ്രസിഡന്റുമാർ ആ യോഗത്തിൽ പങ്കെടുത്തിൻ്റെ അർത്ഥം ആ ജില്ല അവരുടെ കൂടെ നിന്നല്ല, ആ ജില്ലയിലെ പങ്കെടുത്ത ജില്ലയിലെ ഇപ്പം എന്താ അവിടെ എന്താ തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ ചാറുവാര രവി ഇവിടെ ഉണ്ട്, ചന്ദ്രകുമാർ അവിടെ ഉണ്ട്, ജില്ലാ ഭാരവാഹികൾ ഈ 2 പേരാണ് ജില്ലാ ഭാരവാഹികളുള്ളത്. പിന്നെ സുരേഷ് അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെയും കുട്ടിയുടെ വിദേശ പഠനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം വന്നിട്ടില്ല. അവിടുത്തെ സുരേന്ദ്രൻപിള്ള ഒഴികെയുള്ള ജില്ലാ പ്രസിഡന്റ് പിന്നെ സംസ്ഥാന ഭാരവാഹികളും, അതുപോലെ ആലപ്പുഴയിൽ നിന്നുള്ള പിന്നെ സംസ്ഥാന ഭാരവാഹി ഗിരീഷ്, അതുപോലെ തന്നെ വെഞ്ഞാനത്ത് യോഗത്തിൽ അവിടെ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗം ശശിധര പണിക്കർ അതിൽ പങ്കെടുത്തിട്ടില്ല. പിന്നെ അല്ല, പിന്നെയുള്ള 3-ാമത്തെ ജില്ല മലപ്പുറം. മലപ്പുറം ജില്ലയിൽ നിന്ന് സംസ്ഥാന ഭാരവാഹികൾ ആരുമില്ല, നിലവിലില്ല. പക്ഷെ അവിടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഭൂരിഭാഗവും പാർട്ടിയുടെ കൂടെയാന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ഇതിപ്പം പാർട്ടി 2 ആയിട്ടൊന്നുമില്ലല്ലോ ഇങ്ങനെ പറയാം. ഈ പ്രവർത്തനത്തിൽ ഏറ്റക്കുറവുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. നമ്മളിപ്പോൾ ഇതിനൊരു എന്താ പറയുക,
ഒരു ലോജിക്കലി ആണല്ലോ ഇത് കാര്യങ്ങളൊക്കെ കണ്ടത്. ചില തീരുമാനങ്ങൾ ചിലപ്പം ചില മിസ്റ്റേക്ക്, അത് ഹ്യൂമൻ, ഒരു മനുഷ്യന് വരാവുന്ന തെറ്റുകൾ ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം. പക്ഷേ ആ രീതിയിലുള്ള നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള ഫീലിംഗ് ഒന്നും പാർട്ടിക്കാർക്കില്ല. അദ്ദേഹം തന്നെ മറുപടി പറയട്ടെ. ഞാൻ പാർട്ടിയിൽ പറഞ്ഞു, പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിലാണ് പരിഹരിക്കേണ്ടത്. അക്കാര്യത്തിൽ എൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. യാതൊരു പിന്തുണയും ഒരു സമാന്തര യോഗത്തിന് ഞാൻ നൽകുകയില്ല. ഇതുമായി അനുബന്ധിച്ചിട്ടൊരു കാര്യമാണ്, അന്ന് അവർ പറഞ്ഞത് ഇരിക്കുന്നില്ലേ. എന്റെ പിന്നാലെ പത്രക്കാർ വന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാനൊരു മരണപ്പെട്ട് വീട്ടിൽ പോയപ്പോ അവിടെ എത്തി ഒക്കെ തന്നെ വന്നു എന്നറിഞ്ഞു. പക്ഷെ എന്താ, നമ്മക്കൊക്കെ തന്നെ നമ്മുടെ പാർട്ടിയുമായി ആലോചിക്കാതെ ഒന്നും നമ്മൾ ഇതുവരെയായിട്ട് പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിലാണ് എം എൽ എ എന്നുള്ള നിലയിൽ ഞാൻ വന്നത്. അതുകൊണ്ട് പാർട്ടി എന്താണോ അറിയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് കൂടി എന്നാലോചിച്ചത്. അല്ലെ, എനിക്ക് എന്റെ സ്വന്തം അഭിപ്രായം പറയാമല്ലോ. സ്വന്തം അഭിപ്രായമല്ല ഒരു പാർട്ടിക്ക് ഒരു ഈ കാര്യത്തിൽ അറിയേണ്ടത്. സ്വന്തം പല അഭിപ്രായങ്ങളും ഉണ്ടാകും, പക്ഷെ പാർട്ടിയുടെ അഭിപ്രായം എന്താണ് അത് ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തിരുന്നു. എന്റെ അഭിപ്രായങ്ങൾ കേട്ട് പ്രസിഡന്റ് അത് എന്താണ് എന്നല്ല, ആ കേട്ടിട്ടാണ് ഇന്ന്, അതുപോലെ തന്നെ എല്ലാവരുടെയും അഭിപ്രായം കേട്ടിട്ടാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അവർക്കുണ്ടോ, അവരല്ലേ പറയണ്ടേ, അവര് പറയുന്നുണ്ടോ. പക്ഷെ ഞാൻ ആ രീതിയിലല്ലോ, ഞാൻ പറഞ്ഞല്ലോ പാർട്ടിയോടൊപ്പമാണ്, പാർട്ടിയോടൊപ്പമാണെന്ന് പറഞ്ഞാൽ പാർട്ടി ഇപ്പൊ ഇന്ന് കൂടിയ പാർട്ടിയാണ് പാർട്ടി. അല്ലാതെ ഇപ്പൊ ഇന്ന് നാളെ ഞാൻ ഇതിൽ നിന്ന് വിട്ടുപോകുന്നു, എന്റെ കൂടിയാണ് എല്ലാവരും ഞാൻ പറഞ്ഞാല് അത് ശരിയല്ല. ഇല്ലല്ലല്ല, നിങ്ങൾ എം എൽ എ അല്ലേ, തീരുമാനം എടുക്കണ്ടേ, പാർട്ടിയല്ലേ. ഞാൻ പറഞ്ഞു ഇപ്പൊ, ഞാൻ നിങ്ങൾ അന്ന് എന്നെ എല്ലാ പല പത്രക്കാരും വിളിച്ചു, എന്തുകൊണ്ട് എടുത്തില്ല? ഞാൻ അന്നേരം അല്ല പറയേണ്ടത്, അതല്ല പറയേണ്ടത്. ആരും എന്റെ അടുത്ത് ചോദിക്കാൻ പോകുന്നത് വേറെ കാര്യമായിരിക്കും, എനിക്കറിയാലോ പണ്ടും ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോ അതായിരിക്കും, അതുകൊണ്ട് ഞാൻ എടുത്തില്ല ഫോൺ. സത്യമാണ്, കാര്യമാണ്. എങ്ങനെ പറയണം, പാർട്ടിയോട് ചോദിച്ചുകൊണ്ട് പറയണം. പാർട്ടി പ്രസിഡന്റ് ഉണ്ട്, ഞങ്ങളൊക്കെ തന്നെ ആലോചിച്ചു. ഇന്ന് എന്തും പറയാം, ഞാൻ പറയുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഒരു മിനിറ്റ്, മെനിഞ്ഞാന്ന് നിങ്ങളെല്ലാം എന്നെ വിളിച്ചപ്പോൾ ഞാൻ കാണുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾ 4 മണിക്ക് വീട്ടിലെത്തി, അപ്പം ഞാൻ നിങ്ങളെ കണ്ടു. ഞാനെന്താ പറഞ്ഞത്, 20-ാം തീയതി യോഗം കൂടുന്നുണ്ട്. അതാണ് സംഘടനാ രീതി എന്ന് പറയുന്നത്. അതിലിപ്പോൾ പാർട്ടി പ്രസിഡന്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് അമംഗ് ഈക്വലാണ്, അല്ലാതെ പിന്നെ യൂണിലാറ്ററൽ ഡിസിഷൻ എടുക്കലല്ല. അതിനൊരു പ്രോസസ്സ് ഉണ്ട്, അതാണല്ലോ ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത്. ആ പ്രോസസ്സിലൂടെയാണ് ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത്, അല്ലാതെ നിങ്ങൾ ഊഹിക്കുന്ന പോലെയോ നിങ്ങൾ ആശിക്കുന്ന പോലെയോ അല്ല കാര്യങ്ങൾ. അത് പലതും അസ്ഥാനത്താണ്. പലപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞു, പക്ഷേ നിങ്ങൾക്ക് അത് പലപ്പോഴും നിങ്ങൾ പലതിനും പിന്നെ പറയുകയാണ് പോക്ക്, പക്ഷെ അതിലൊന്നും അടിസ്ഥാനമില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി ശ്രമിക്കുന്നുള്ളൂ പറഞ്ഞു, അതിൻ്റെ അപ്രോപ്രിയേറ്റ് സമയത്ത് LDF ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ല, അത് അജണ്ട ആയിരുന്നെങ്കിലും അത് നമ്മൾ വേറെ ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്, ചെയ്തിട്ടില്ല. ഇന്ന് ഈ കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്തത്. അത് അവരാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ പിന്നെ പാർട്ടി കൊളീഗ്സിന് മുമ്പിൽ വാതിലുകൾ കൊട്ടിയടച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്തുമാകാന്നുള്ളതല്ല, തെറ്റ് തിരുത്തി പാർട്ടിയിൽ തിരിച്ചു വരാം. പക്ഷേ ഇതുപോലെ അച്ചടക്കൽ എങ്ങനെ നടത്തിയിട്ടുണ്ട്, ഇതൊക്കെ ആയിട്ടും ഒരു നടപടി പോലും എടുക്കാതെ അവർക്ക് തിരിച്ചു വരാമെന്ന് പറയുന്നത് അല്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഷോക്കേഴ്സ് നോട്ടീസ് കൊടുക്കുന്ന കാരണം കാണിക്കുക. ഇത് ഈ ചെയ്ത തെറ്റുകൾ, ആ തെറ്റുകൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആണ് അടുത്ത നടപടി, അങ്ങനെയല്ലേ?
ശ്രീ എം വി ശ്രീയാംസ് കുമാർ എൽ ജെ ഡിയിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഒരവസരം കൂടി വിമതപക്ഷത്തിന് കൊടുക്കും, വിശദീകരണം ചോദിക്കും, 48 മണിക്കൂറിനകം മറുപടി നൽകണം, ഇല്ലെങ്കിൽ മറ്റ് നടപടികൾ ആലോചിക്കുമെന്നാണ് ശ്രീയാംസ് കുമാർ വ്യക്തമാക്കിയത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.